ബാക്ക് ടു സേഫോൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സ്, അതായത് നമ്മുടെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന കോഴ്സിലെ മൊഡ്യൂൾ 5 ആണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ എന്താണെന്നാണ്. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഡിക്ലെയർസ് എ ഫാക്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സെൻറ്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സേതുരാമയ്യർ സിബിയുടെ പോലെ പറയാം, അതായത് സൂര്യൻ ഉദിക്കുന്നത് എവിടെയോ അതാണ് കിഴക്ക്, അങ്ങനെ പറയാം. പക്ഷേ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രപ്പോസിഷനിലേക്ക് തിരിച്ചു വരാം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഫാക്റ്റാണ്. അതായത് സൺ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അപ്പോൾ ഇത് ഏത് ട്രൂ ആവും? അതായത് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമല്ല ട്രൂ ആവും, കാരണം അത് സത്യമാവും, അല്ലെങ്കിൽ അത് കള്ളാവാം ഓർ ഫോൾസ് ആവാം. പക്ഷേ ഒരിക്കലും ഇത് ട്രൂവും ഫോൾസും ഒരുമിച്ചാവാൻ പറ്റില്ല. അതായത് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല അത് ട്രൂ ആവാം, ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാവും. ശരിയും തെറ്റും ഒരുമിച്ച് വരാൻ പറ്റില്ല. അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇത് ഒന്ന് ഓർത്തു വെച്ചേക്കുക, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ കണക്റ്റീവ്സ്. ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രപ്പോസിഷൻസ്. ഈ പ്രപ്പോസിഷൻസിനെ വേണമെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഉണ്ടെന്ന് വയ്ക്കാം, ക്യൂ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ള പല പ്രപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ ഈ പ്രപ്പോസിഷനുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ്, അതിനെയാണ് കണക്റ്റീവ്സ്, ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ കണക്റ്റീവ്സ് പുതിയതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് നെഗേഷൻ ആണ്. നെഗേഷൻ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവാണ്. അതായത് ഇപ്പോൾ പി എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണെങ്കിൽ നെഗേഷൻ പി, അതായത് രണ്ട് സിമ്പിൾസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം, പി എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പി എന്ന് പറയുന്നത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആണെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ നെഗേഷൻ പി എന്ന് പറയുന്നത് എന്താണ്? സൺ ഡസ് നോട്ട് റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതായത് പി എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ്റെ ഓപ്പോസിറ്റ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നെഗേഷൻ പി എന്ന് പറയുന്നത്. അപ്പോൾ പി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് അതിൻ്റെ നെഗേഷൻ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഡസ് നോട്ട് റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളതാണ് നെഗേഷൻ പി എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പിയും നെഗേഷൻ പിയും ആണ് നമ്മുടെ ടോപ്പിലുള്ളത്. അതിൽ പി ട്രൂ ആയിരിക്കുന്ന സമയത്ത് പിക്ക് രണ്ട് വാല്യൂസ് എടുക്കാം, ഒന്ന് ട്രൂ എന്ന വാല്യൂ, ഒന്ന് ഫോൾസ് എന്ന വാല്യൂ. അപ്പോൾ പി ട്രൂ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി പി ഫോൾസ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് അതിൻ്റെ ട്രൂ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിയും ക്യൂവും അങ്ങനെ രണ്ട് പ്രപ്പോസിഷൻസ് നമുക്കുണ്ട്. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ സിമ്പിളും കാണാം, ആൻഡിൻ്റെ സിമ്പിളും നമ്മുടെ സ്ലൈഡിലുണ്ട്. പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇനി പി ആൻഡ് ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ് എന്നുള്ളത് പി ആണെന്ന് വെച്ചു. ഇനി അതുപോലെ തന്നെ ഞാനൊരു സ്റ്റുഡൻ്റാണ്, അപ്പോൾ അത് ക്യൂ ആണെന്ന് വെച്ചു. ഇനി പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ടീച്ചറുമാണ് ആൻഡ് ഞാനൊരു സ്റ്റുഡൻറ്റുമാണ്. അതായത് ഐ ആം എ ടീച്ചർ ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ടീച്ചറുമാണ് സ്റ്റുഡൻറ്റുമാണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് അതാണ്, രണ്ടും ട്രൂ ആയിരിക്കണം. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ പി ആൻഡ് ക്യൂ, അതായത് ഞാനൊരു ടീച്ചറുമാണ്, അതായത് ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റും ആയിരിക്കണം, ഞാനൊരു ടീച്ചറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാനൊരു സ്റ്റുഡൻറ്റുമാണ്, അതേപോലെ തന്നെ ഞാനൊരു ടീച്ചറാണെന്ന് പറയുന്നത് ട്രൂ ആയിട്ട് മാറുള്ളൂ. അതായത് പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രം പി ആൻഡ് ക്യൂ ട്രൂ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമ്മുടെ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിയും ക്യൂവും ഏതൊക്കെ വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും? പിക്ക് ട്രൂ ആയിരിക്കുന്ന സമയത്ത് ക്യൂവിന് ട്രൂ ആവാം, പി ട്രൂ ആവുന്ന സമയത്ത് നമുക്ക് ക്യൂ ഫോൾസ് ആവാം, പി ഫോൾസ് ആവുന്ന സമയത്ത് നമുക്ക് ക്യൂ ട്രൂ ആവാം, പി ഫോൾസ് ആവുന്ന സമയത്ത് നമുക്ക് ക്യൂ ഫോൾസ് ആവാം. അപ്പോൾ ഇതേപോലെ നാല് കോമ്പിനേഷൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ പിയും ക്യൂവും ട്രൂ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയിരിക്കുന്ന ഒരു സമയത്ത്, അതായത് പി ഫോൾസോ അല്ലെങ്കിൽ ക്യൂ ഫോൾസ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഫോൾസ് തന്നെയായിരിക്കും. ഇനി രണ്ടും ഫോൾസ് ആണെങ്കിലും നമ്മുടെ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ലോജിക്കൽ കണക്റ്റീവ് പഠിക്കാം. അടുത്തത് എന്ന് പറയുന്നത് ഡിസ്റ്റൻഷൻ ആണ്. ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി എം ക്യൂവും നേരത്തെ പോലെ തന്നെ പി എം ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണെന്ന് വെച്ചു. അപ്പോൾ പി ഓർ ക്യൂ, അതാണ് ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്. പി ഒ ക്യൂവോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ നമ്മുടെ പി ഓർ ക്യൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ പി എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റുഡൻ്റാണ്, ക്യൂ എന്ന് പറയുന്നത് ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റുഡൻ്റാണ് ഓർ ഞാനൊരു ടീച്ചറാണ്. പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റുഡൻ്റാണ് ഓർ ഞാനൊരു ടീച്ചറാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാലും നമ്മുടെ പി ഓർ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിയും ക്യൂവും പി ഓർ ക്യൂ ആണ് നമ്മുടെ ടോപ്പിലുള്ളത്. പിക്കും ക്യൂവിനും എടുക്കാവുന്ന കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ട്രൂവും ട്രൂ ആയിരിക്കാം, പിക്ക് ട്രൂവും ക്യൂവിന് ട്രൂ ആയിരിക്കാം, പി ട്രൂവും ക്യൂ ഫോൾസും ആയിരിക്കാം, പി ഫോൾസും ക്യൂ ട്രൂ ആയിരിക്കാം, ഇനി പി ഫോൾസും ക്യൂവും ഫോൾസ് ആയിരിക്കും. അങ്ങനെ നാല് കോമ്പിനേഷൻസാണ് എടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും റൈറ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ, അതായത് പി ഓർ ക്യൂവിൻ്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പിയും ക്യൂവും രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രം, അതായത് ഞാനൊരു സ്റ്റുഡൻറ്റും അല്ല ഞാനൊരു ടീച്ചറും അല്ല, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പി ഓർ ക്യൂ, അതായത് ഞാനൊരു സ്റ്റുഡൻറ്റോ ഓർ ഞാനൊരു ടീച്ചറോ ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുള്ളൂ. അതായത് പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വരുള്ളൂ. ബാക്കി ഏത് കണ്ടീഷൻസിലും പി ഓർ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം അടുത്ത വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.